അയ്യപ്പ ദർശനത്തിനായി എത്തിച്ചേരുന്ന തീർത്ഥാടകർ ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ. ഇരുമുടിക്കെട്ടിലെ ഉണക്കലരി, നെയ്ത്തേങ്ങ, ശർക്കര, കദളിപ്പഴം, വെറ്റില, അടയ്ക്ക, കാണിപ്പൊന്നി എന്നിവ മാത്രം ഉൾപ്പെടുത്താനുമാണ് നിർദ്ദേശം. ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നിർദ്ദേശിച്ച് തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി. മുൻകെട്ടിൽ ശബരിമലയിൽ സമർപ്പിക്കാനുള്ള സാധനങ്ങളും പിൻകെട്ടിൽ കുറച്ച് അരിയും മതി. ഇത് ശബരിമലയിൽ സമർപ്പിച്ചാൽ വെള്ളനിവേദ്യം ലഭിക്കും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1252 ക്ഷേത്രങ്ങളിലും കെട്ടുനിറയ്ക്കുമ്പോൾ ഗുരുസ്വാമിമാരോട് ഇക്കാര്യം പ്രത്യേകം ധരിപ്പിക്കാനും ദേവസ്വം ബോർഡിന് തന്ത്രി നിർദ്ദേശം നൽകി. ഭക്തിയോടുകൂടി വൃത്തിയും ശുദ്ധിയും കൂടെ നമ്മൾ പരിപാലിക്കേണ്ടതാണ്. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഒരു നല്ല തീർത്ഥാടനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങളെ, പനനീര്, കർപ്പൂരം, ചന്ദനത്തിരി ഇതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടത്തേക്ക് ഇരുമുടി കെട്ടി നിറച്ച് ഇതിൽ ഓരോന്നിലും പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇതൊക്കെ കൊണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ഒരു ഡംപ് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അവലും മലരും കദളിപ്പഴവുമാണ് മുൻകാലങ്ങളിൽ ആകെ കൊണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ സാധനങ്ങളെല്ലാം ശബരിമലയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണെന്നും ഇപ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ പലതും ഗുണമേന്മ ഇല്ലാത്തതാണെന്നും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. മുൻകാലങ്ങളിൽ അവലും മലരും കദളിപ്പഴവും ശർക്കരയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നിങ്ങൾ നിവേദിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടായിരുന്നു പഴയ കാലത്തെ ഭക്തജനങ്ങൾ. ഇത്തവണ ഇപ്പോൾ നടക്കുന്നത് അതുപോലും കൊണ്ടുപോകുന്നില്ല. എല്ലാം കൂടെ കൊണ്ടുവന്ന് ആ ചെമ്പിൽ ഡംപ് ചെയ്തിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. മലരെ അവല ഇതെല്ലാം പ്ലാസ്റ്റിക് കൂടിലാണ് പൊതിഞ്ഞുകൊണ്ട് തരുന്നത്. അതുകൊണ്ടാണ് അതുകൂടെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി ഇല്ലാത്ത പനനീരും മറ്റേതും ഒക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പലതും നിലവാരമില്ലാത്ത സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അഭ്യർത്ഥിക്കുന്നത്, പ്ലാസ്റ്റിക് ഒഴിവാക്കി നിങ്ങൾ വരൂ. നമുക്ക് ഭക്തിയോടുകൂടി വൃത്തിയും ശുദ്ധിയും കൂടെ പരിപാലിക്കാം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശബരിമല സന്നിധി പവിത്രമായ കാനനക്ഷേത്രമാണെന്നും എല്ലാ തീർത്ഥാടകർക്കും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.